നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും ട്വിസ്റ്റ്. സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കെ വി ഗണേഷ് കുമാറിന്റെ പി എ പ്രദീപ് കുമാറിന്റെ മൊഴി അനുസരിച്ച് കൂടുതൽ അന്വേഷണത്തിനായി ഗണേഷ് കുമാറിന്റെ വീട് റെയ്ഡ് ചെയ്ത പോലീസ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു. ഈ ഹാർഡ് ഡിസ്കിൽ ഒട്ടേറെ വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ റെയ്ഡിനിടെ പോലീസ് ഹാർഡ് ഡിസ്ക് കണ്ടെടുത്ത വിവരം മറച്ചു വെച്ചിരുന്നു. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് നാൾ മറച്ചു വെക്കാനാകില്ലല്ലോ, അത് പ്രകൃതി നിയമമല്ലേ? എന്തായാലും കഴിഞ്ഞ ദിവസം ആ സത്യം പുറത്തായി. പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്ക് വിട്ടുകിട്ടാൻ ബേക്കൽ പോലീസ് പൊന്നൂർ കോടതിയിൽ അപേക്ഷ നൽകാൻ തീരുമാനിച്ചതായി ബേക്കൽ സി ഐ അനിൽകുമാറാണ് ഇത് വെളിപ്പെടുത്തിയത്. അങ്ങനെ അനിൽകുമാർ വെളിപ്പെടുത്തിയതോടെയാണ് ഇത് പുറംലോകം അറിഞ്ഞത്. അതേസമയം റെയ്ഡിന് ശേഷം പത്തനാപുരം സി ഐ എൻ സുരേഷ് കുമാർ മാധ്യമ പ്രവർത്തിയിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ലഭിച്ച വിവരം മറച്ചു വെച്ചതിൽ ദുരൂഹതയുണ്ട്. കഴിഞ്ഞ ഒന്നാം തീയതി വൈകിട്ട് 3 മണിക്കൂറിലേറെയാണ് പത്തനാപുരം സി ഐ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ വസതിയിലെത്തി റെയ്ഡ് നടത്തിയത്. ബേക്കൽ പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു റെയ്ഡ്. റെയ്ഡ് കഴിഞ്ഞ് പുറത്തു വന്ന സി ഐ ഹാർഡ് ഡിസ്ക് കണ്ടെടുത്ത കാര്യം ഒളിച്ചു വെച്ചത് എന്തിനായിരുന്നുവെന്നും ഗണേഷ് കുമാറിന്റെ ഇടപെടലുകൾ ഇതിന് പിന്നിലുണ്ടെന്നുമുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്ക് പ്രത്യേക കവറിലാക്കി തൊട്ടടുത്ത ദിവസം തന്നെ പൊന്നലൂർ കോടതിയിൽ അദ്ദേഹം ഹാജരാക്കിയിരുന്നു. എന്നാൽ റെയ്ഡ് നടക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പോലീസ് വരുമെന്നറിഞ്ഞ് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഗണേഷ് കുമാർ പല രേഖകളും മാറ്റുകയും മാറി നിൽക്കുകയും ചെയ്തുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് റെയ്ഡ് നേരത്തെ ഗണേഷ് കുമാർ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. അവിടുന്ന് പല രേഖകളും മാറ്റിയതായും സംശയിക്കുന്നു. ഹാർഡ് ഡിസ്ക് കിട്ടിയെന്ന വിവരം അറിഞ്ഞയുടൻ ഗണേഷ് കുമാർ അതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചു പുറത്തു പറയരുതെന്ന് സമ്മർദ്ദം ചെലുത്തിയതാണ് അറിവ്. ബേക്കൽ പോലീസ് ഒരിക്കലും പത്തനാപുരം പോലീസിനെ റെയ്ഡിന് നിയോഗിക്കരുതായിരുന്നു. കാരണം എപ്പോഴും ഗണേഷ് കുമാറിനും പി എ പ്രദീപിനും ബന്ധമുള്ളവരാണ് അവിടുത്തെ ഓരോ പോലീസുകാരനും. ഒരു വിവരം കിട്ടിയാൽ അതേ നിമിഷം തന്നെ അവർക്ക് കൈമാറുമെന്നുള്ള സാമാന്യ ബുദ്ധി പോലും ബേക്കൽ പോലീസിനില്ലയോ എന്നാണ് പത്തനാപുരത്തുകാർ ചോദിക്കുന്നത്. ഇത് ഒരു പ്രഹസനമായേ അവർ കാണുന്നുള്ളൂ. അതിനൊരു തെളിവ് കൂടിയാണ് ഹാർഡ് ഡിസ്ക് കിട്ടിയ കാര്യം സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു വെച്ചതും. ഏതായാലും ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റാതെ കോടതിയിൽ ഹാജരാക്കിയത് നന്നായി. അതും കൂടെയുള്ള പോലീസുകാർ കണ്ടതുകൊണ്ടായിരിക്കും. ആരും കണ്ടില്ലെങ്കിൽ അതും അവിടുന്ന് മാറ്റിയനെ.